Welcome back to my channel. Let's do it with Ash. Hello friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഹോം ഡെക്കർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹോം ഡെക്കർ ഉണ്ടാക്കിയിരിക്കുന്നത് യൂസ് ചെയ്ത ചെറിയ ബോട്ടിൽസ് ഉപയോഗിച്ചാണ്. ഇത്തവണത്തെ വെക്കേഷന് കുട്ടികൾക്ക് വരെ വളരെ ഈസിയായി ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഈ ക്യൂട്ട് ആയിട്ടുള്ള ഹോം ഡെക്കർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഇതേപോലെ ചെറിയ ബോട്ടിൽസ് ആണ് വേണ്ടുന്നത്. നമ്മുടെ കയ്യിലെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് സാനിറ്റൈസർ ബോട്ടിൽസ് ഉണ്ടാവില്ലേ, അതേപോലെ നെയിൽ പോളിഷ് ബോട്ടിലോ പോസ്റ്റർ കളർ ബോട്ടിൽസോ അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവറിൻ്റെ ബോട്ടിൽസോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പല ഷേപ്പിലുള്ള സാനിറ്റൈസർ ബോട്ടിലിൻ്റെയും നെയിൽ പോളിഷ് റിമൂവറിൻ്റെ ബോട്ടിൽസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബേസിനായി വേണ്ടുന്നത് ഇതുപോലൊരു ബോക്സാണ്. ഞാനിവിടെ ഒരു ഷർട്ടിൻ്റെ ബോക്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വലിയ ബോക്സില്ലെങ്കിൽ ചെറിയ ബോക്സിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനകത്ത് മൂന്ന് ചെറിയ ബോട്ടിൽസ് വെച്ചും അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ആദ്യം നമുക്ക് ഈ പല ഷേപ്പിലുള്ള ബോട്ടിൽസ് എല്ലാം വൈറ്റ് കളറിലെ പെയിൻറ് ഉപയോഗിച്ചൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അക്രിലിക് കളറിലെ പെയിൻറ്റോ പോസ്റ്റർ കളറിലെ പെയിൻറ്റോ ഉപയോഗിക്കാവുന്നതാണ്. ഈ ബോട്ടിലിൽ പെയിൻറ് ചെയ്യുന്നതിന് മുമ്പായി അതിലെ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് പെയിൻറ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ബോട്ടിൽസിലെല്ലാം വൈറ്റ് കളറിലെ പെയിൻറ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെയിൻറ് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ മിക്സ് ചെയ്യാതെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതേപോലെ എല്ലാ ബോട്ടിലും വൈറ്റ് കളറിലെ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം ഡ്രൈ ചെയ്യാനായി മാറ്റിവെക്കണം. ഇനി അടുത്തതായി നമുക്ക് ഈ ബോക്സിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ഫ്രെയിമിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മിഡിൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബോക്സിൻ്റെ മിഡിൽ പോർഷനെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫ്രെയിമിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിമിൻ്റെ തിക്നെസ്സിന് വേണ്ടി നാല് സൈഡിലുമായി കാർഡ്ബോർഡ് പീസ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ആദ്യം മുകളിലും താഴെയും ഒട്ടിക്കാൻ വേണ്ടി ഈ രണ്ട് കാർഡ്ബോർഡ് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ ഉപയോഗിച്ചാണ് മുകളിലും താഴെയുമായിട്ട് ഈ കാർഡ്ബോർഡ് പീസ് ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. അതേപോലെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാർഡ്ബോർഡ് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ മുകളിലും താഴെയുമായിട്ട് കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ സൈഡിലും നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി രണ്ട് കാർഡ്ബോർഡ് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സൈഡിലും ഒട്ടിച്ചെടുക്കാം. നാല് സൈഡിലും കാർഡ്ബോർഡ് ഒട്ടിച്ചപ്പോൾ ഇപ്പോൾ ഈ ഫ്രെയിമിന് കുറച്ചുകൂടെ തിക്നെസ് വന്നിട്ടുണ്ട്. ഇതേപോലെ ടേബിളിൽ വെച്ചാലും ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഫ്രെയിമിൻ്റെ എഡ്ജസ് എല്ലാം ഒരേപോലെ നീറ്റായി ഇരിക്കുന്നതിന് വേണ്ടി ഇതിന് ചുറ്റുമായി മാസ്കിംഗ് ടേപ്പോ അല്ലെങ്കിൽ ഇതേപോലെ ബ്രൗൺ ടേപ്പോ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ഈ ബ്രൗൺ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിന് ചുറ്റുമായി നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ബ്രൗൺ ടേപ്പ് ഉപയോഗിച്ച് ഇതേപോലെ സൈഡിലെല്ലാം നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കണം. അതേപോലെ കുറച്ച് വിട്ടുള്ള ടേപ്പാണെങ്കിൽ നമുക്ക് വേഗം ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഫ്രെയിം ഫുള്ളും ബ്രൗൺ ടേപ്പ് ഉപയോഗിച്ച് ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി ജൂട്ടിൻ്റെ ത്രെഡ് ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള ജൂട്ടിൻ്റെ ത്രെഡ് നമുക്ക് ഒന്നുകിൽ ക്രാഫ്റ്റ് ഷോപ്പിലോ അല്ലെങ്കിൽ നോർമൽ ഷോപ്പിലോ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലും മേടിക്കാവുന്നതാണ്. ജൂട്ടിൻ്റെ ത്രെഡ് നമുക്ക് പല സൈസിലുള്ള ത്രെഡ് അവൈലബിൾ ആണ്. ഞാനിവിടെ ഈ ഒരു തിക്നെസ്സിലുള്ള ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഫ്രെയിമിൽ ഫെവിക്കോൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ത്രെഡ് നമുക്ക് ഈ ഒരു എൻഡിൽ നിന്നും ഒട്ടിച്ചു കൊടുക്കാം. ഈ ഫ്രെയിമിൽ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അടുത്തടുത്തായി നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ എൻഡ് വരെ നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ ഫ്രെയിം ഫുള്ള് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഫ്രെയിം ഫുള്ള് ജൂട്ടിൻ്റെ ത്രെഡ് ഉപയോഗിച്ച് ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ബോട്ടിൽസ് ഹാങ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം പെയിൻറ് ചെയ്ത് വെച്ച ബോട്ടിൽസ് എല്ലാം ഇപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രെയിമിൽ ഹാങ് ചെയ്യാൻ വേണ്ടി ഈ ബോട്ടിലിൻ്റെ മുകളിലത്തെ പോർഷനിൽ ത്രെഡ് ഉപയോഗിച്ചൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം. ബോട്ടിലിൻ്റെ മുകളിലത്തെ പോർഷൻ ടൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ കളർഫുൾ ത്രെഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓറഞ്ചും പിങ്ക് കളറിലെ ത്രെഡുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൂളിലെ പല കളറിലുള്ള ത്രെഡും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഞാനിവിടെ ഓറഞ്ച് കളറിലെ ത്രെഡ് ഉപയോഗിച്ചാണ് ഈ ബോട്ടിൽ ചുറ്റിയെടുക്കുന്നത്. അപ്പം ആദ്യം ഇതേപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക.
ഇനി ഇത് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഇതിന് മുകളിലായി ഒന്ന് ചുറ്റിയെടുക്കണം. പിന്നീട് ബോട്ടിൽ ഹാങ് ചെയ്യാൻ വേണ്ടി ത്രെഡ് ഇതേപോലെ കുറച്ച് മുകളിൽ വിട്ടതിന് ശേഷം ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം രണ്ട് മൂന്ന് തവണ അതിന് മുകളിലായി ഒന്നുകൂടി ചുറ്റിയെടുക്കുക. പിന്നീട് ഒരു നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയുക. പിന്നീട് ഫെവിക്കോൾ ഉപയോഗിച്ച് അത് ഒട്ടിച്ചു വെക്കാം. അപ്പം ഇതേപോലെ എല്ലാ ബോട്ടിലും ത്രെഡ് ചുറ്റിയെടുക്കുക. ഹാങ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ബോട്ടിലും ഞാനിവിടെ ത്രെഡ് ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിനകത്ത് വെക്കാനായി ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും ലീവ്സുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ബോട്ടിൽ ഫില്ല് ചെയ്യാനായി ഞാൻ ഇതേപോലെ രണ്ട് മൂന്ന് ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം. അടുത്തതായി ഈ ബോട്ടിൽ ഫ്രെയിമിൽ ഹാങ് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ക്രാഫ്റ്റ് വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ വയേഴ്സിനെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു കൊളുത്തിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. പിന്നീട് ഈ ജൂട്ട് ത്രെഡിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ബോട്ടിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. പിന്നീട് നന്നായിട്ടിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതേപോലെ എല്ലാ കൊളുത്തും നമുക്ക് ഫ്രെയിമിൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബോട്ടിലെല്ലാം ഹാങ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാനിവിടെ എല്ലാ ബോട്ടിൽസും ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തായി ഫ്ലവേഴ്സും ലീവ്സും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ക്യൂട്ടായിട്ടുള്ള ഹോം ഡെക്കർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ യൂസ് ചെയ്ത ബോട്ടിൽസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒന്നുകിൽ ടേബിളിൽ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതേപോലെ ഹാങ് ചെയ്യാവുന്നതുമാണ്. അപ്പം ഇന്ന് കാണിച്ച ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.